ഫെനി, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫെയിൻ മാത്സ് ക്ലാസ്സസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിഫ്ത് ചാപ്റ്റർ സ്കാർ ആൻഡ് സ്കാർ റൂട്ട്സിലെ എക്സസൈസ് 5.4 ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ ലീസ്റ്റ് നമ്പർ വിച്ച് മസ്റ്റ് ബി സെപ്പറേറ്റഡ് ഫ്രം ഈച്ച് ഓഫ് ദി ഫോളോയിങ് സോ ആസ് ടു ഗെറ്റ് എ പെർഫെക്റ്റ് സ്കാർ. ഓൾസോ ഫൈൻഡ് ദി സ്കാർ റൂട്ട് ഓഫ് ദി പെർഫെക്റ്റ് സ്കാർ സോ ഒബ്റ്റെയിൻഡ്. അപ്പോൾ നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ, അതായത് ഇവിടെ തന്നിരിക്കുന്നതൊന്നും പെർഫെക്റ്റ് സ്കാർ നമ്പേഴ്സേ അല്ല. അപ്പോൾ നമ്മൾ ഈ ഒരു നമ്പറിനെ പെർഫെക്റ്റ് സ്കാർ നമ്പറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുകൊണ്ട് ഏത് നമ്പർ കൊണ്ട് നമ്മൾ മൈനസ് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ അങ്ങനെ മൈനസ് ചെയ്യുമ്പോൾ നമുക്കൊരു പുതിയ പെർഫെക്റ്റ് സ്കാർ നമ്പർ കിട്ടും. അപ്പം അതിൻ്റെ സ്ക്വയർ റൂട്ടും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ അപ്പോൾ നമുക്ക് ചെയ്യാം. സോ 402 ആണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതെന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്കാർ നമ്പറേ അല്ല. അപ്പോൾ ഈ നമ്പറിനെ എന്തുകൊണ്ട് മൈനസ് ചെയ്താലാണ് പെർഫെക്റ്റ് സ്കാർ നമ്പറാക്കി എടുക്കാൻ പറ്റുന്നതെന്നാണ് നമ്മളിനി ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പോൾ 402, അപ്പോൾ നമ്മൾ നേരെ ഡിവിഷൻ മെത്തേഡ് ചെയ്യാണ്. ഡിവിഷൻ മെത്തേഡിൽ നമുക്കറിയാം രണ്ട് നമ്പേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ പെയർ ചെയ്യേണ്ടുള്ളത്. അപ്പോൾ ഇവിടെ രണ്ട് നമ്പേഴ്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് മുകളിൽ നമ്മൾ ബാർ വരച്ചു. ഇവിടെ ഒരു നമ്പറേ ഉള്ളൂ, ഒരു നമ്പറേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ മുകളിൽ ബാർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെ ചെയ്യാൻ പോണത്, ഈ 4 മാത്രമായിട്ടാണ് നമ്മൾ എടുക്കേണ്ടുള്ളത്. കാരണം 4 മണ്ടയിൽ മാത്രമായിട്ടാണ് ബാർ ഇട്ടിരിക്കുന്നത്, അല്ലാതെ പോയി 14 എന്നൊന്നും പറഞ്ഞ് എടുക്കരുത്. 4 മാത്രമായിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടുള്ളത്, സാധാരണ ഡിവിഷൻ പോലെ അല്ല. നമുക്കറിയാം ഡിവിഷൻ മെത്തേഡിൽ സ്ക്വയർ നമ്പറിൻ്റെതാണ് നമ്മൾ ചെയ്യേണ്ടുള്ളതെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം 4 ഏത് നമ്പറിൻ്റെ സ്ക്വയറിൽ വരും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ 2 സ്ക്വയർ ആണ് എന്തെന്ന് പറയുന്നത്, 4. അതായത് 2 × 2 ആണ് 4 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം 2 × 2 = 4. സോ ഇനി എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് 0 എന്ന് കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്, അടുത്ത പെയർ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണോ അത് ഒരുമിച്ച് താഴെ എടുത്തെഴുതണം. എന്താണ് പെയർ ചെയ്ത് വെച്ചിരിക്കുന്നത്, 0, 2. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്, 2 ഉം 2 കൂടി തമ്മിൽ ആഡ് ചെയ്യണം. അപ്പോൾ 2 + 2 = 4 എന്നിട്ട് ഡാഷ് ഇട്ട് കൊടുക്കുക. ഇനി എങ്ങനെ ചെയ്യണം, നമ്മൾ 4 കൂടെ ഏത് നമ്പർ ഇട്ട് കൊടുത്താലാണ് നമുക്കിത് കിട്ടുന്നതെന്നാണ് നോക്കേണ്ടുള്ളത്. നമ്മൾ നേരത്തെ പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സിൻ്റെ ഒക്കെ ഡിവിഷൻ മെത്തേഡ് ചെയ്തപ്പം നമ്മൾ ട്രിക്ക് അപ്ലൈ ചെയ്താണ് ചെയ്തത് അല്ലേ. പക്ഷേ പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ അല്ലാത്ത ക്വസ്റ്റ്യനുകളിൽ ആ ട്രിക്ക് വർക്കൗട്ട് ആവില്ല. അവിടെ നമ്മൾ ഈ ഡാഷില് നമ്മൾ ഓരോ നമ്പേഴ്സ് ഇട്ട് ട്രൈ ചെയ്ത് തന്നെ നോക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ 4 ആണ്. അപ്പോൾ മിസ് ഡാഷിൽ 1 ഇട്ട് കൊടുത്തു. ശ്രദ്ധിക്കേണ്ടുള്ള ഒരു കാര്യം, ഇവിടെ 1 ആണെങ്കിൽ താഴെയും 1 വേണം ഇടാൻ. സോ 1 × 1 = 1, 4 × 1 = 4. സോ നമുക്ക് കിട്ടിയത് 41 ആണ്. ശരിയാകുമോ, അതിനെക്കാട്ടിയും ചെറിയ നമ്പറാണ് ഇവിടെ കിടക്കുന്നത് അല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്യുക, ഇപ്പോൾ 1 നമ്മൾ എടുത്തത്, അതായത് 1 സ്ക്വയർ നമുക്ക് 1 ആ രീതിയിലാണ് നമ്മൾ എടുത്തത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1 മുമ്പുള്ള നമ്പർ എടുത്ത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് എന്തെടുക്കാം, 0. ഓക്കെ, 0 × 0 = 0. അപ്പോൾ ഇതേ നോക്ക്, നമുക്ക് കിട്ടിയത് ഇതിനെക്കാട്ടിയും ചെറിയ നമ്പറാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ എന്താണ് എടുത്തത്, 0 അല്ലെ. 0 × സ്ക്വയർ എന്താണ്, 0. ഓക്കെ, സോ അപ്പോൾ 0 ഇവിടെയും 0 ദെൻ 0. അപ്പോൾ നമുക്ക് ബാലൻസ് എന്താ കിട്ടിയത്, 2. മനസ്സിലായ എൻ്റെ മക്കൾസിന്, അതായത് നമ്മളിവിടെ 1 ഡാഷിനകത്തിട്ട് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ 41 കിട്ടിയത്. 2 ഗ്രേറ്റർ ആണ് 41. സോ നമുക്കത് ട്രൈ ചെയ്യാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായി. അപ്പോൾ 1 മുമ്പുള്ള ഒരു നമ്പർ നമ്മൾ ചിന്തിച്ചപ്പോൾ 0 മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ 0 ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇതേ 2 ചെറിയ നമ്പർ കിട്ടുകയും ചെയ്തു. കണ്ടില്ലേ, മനസ്സിലായോ. അപ്പം എല്ലാവർക്കും പിടിയിട്ട് കാണുമെന്ന് മിസ് വിചാരിക്കുന്നു. അപ്പം ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ നമ്പറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഏത് ചെറിയ നമ്പർ കൊണ്ടാണ് മൈനസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് മൈനസ് ചെയ്യേണ്ടുള്ളത്, ഇവിടെ റിമൈൻഡർ എന്താണോ കിട്ടിയത് ആ നമ്പർ കൊണ്ട് വേണം നമ്മളിവിടെ സബ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് എഴുതാം, ടു മേക്ക് ഇറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ subtract it by 2. Okay. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 2 കൊണ്ട് ഇതിനെ സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ 402 − 2 എൻ്റെ കിട്ടും നമുക്ക് 400. എന്നിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഓൾസോ ഫൈൻഡ് ദി സ്ക്വയർ റൂട്ട് ഓഫ് ദി പെർഫെക്റ്റ് സ്ക്വയർ സോ ഒബ്റ്റെയിൻഡ് അല്ലേ. അതായത് ഇപ്പം നമുക്ക് കിട്ടിയ ഈ ഒരു നമ്പർ ഉണ്ടല്ലോ, ഈ ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ, ഇതിൻ്റെ സ്ക്വയർ റൂട്ട് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരെ എൻ്റെ മക്കൾസ് പോയി, ഇതേപോലെ ഡിവിഷൻ മെത്തേഡ് കിടന്ന് വീണ്ടും ചെയ്യേണ്ടുള്ള ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അതായത് ഇവിടെ എന്താണോ ആൻസർ കിട്ടിയത് അതെടുത്ത് നമ്മളിവിടെ അങ്ങ് എഴുതി വെച്ചാൽ മതി.
അതുതന്നെയാണ് നമ്മൾ കണ്ടുപിടിച്ച പുതിയ നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, 1 9 8 9. സോ നമുക്ക് ഡിവിഷൻ മെത്തേഡാണ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം പെയർ ചെയ്യാം. അപ്പോൾ 19 ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പറേ അല്ല. അപ്പോൾ അതിനു മുമ്പുള്ള ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ എന്ന് പറഞ്ഞപ്പോൾ നമ്മളിത് എഴുതി നോക്കിയപ്പം 19 മുമ്പ് 16 ആണുള്ളത്. അത് 4 × 4 ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ അപ്പോൾ നമുക്കിവിടെ മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 3 കിട്ടും. പിന്നെ നമ്മൾ എന്തെയും പെയർ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്പർ എടുത്ത് ഒരുമിച്ച് ചെയ്തു. അപ്പോൾ എത്രയായി? 389. സോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 4 ഉം 4 ഉം കൂടി തമ്മിൽ ആഡ് ചെയ്യും. അപ്പോൾ 4 + 4 എന്ത് വരും? 8. എന്നിട്ട് നമ്മളൊരു ഡാഷ് ഇട്ട് കൊടുക്കും. ഇനി എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, മുമ്പ് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ നമ്പറൊക്കെ ആയിരുന്നപ്പോൾ നമ്മൾ നമ്മുടെ എന്താ പറയുന്ന ട്രിക്കൊക്കെ അപ്ലൈ ചെയ്ത് അടിപൊളിയായിട്ട് ഈസി ആയിട്ട് ചെയ്യുമായിരുന്നു. കാരണം നമ്മൾ 9 ലാസ്റ്റ് നമ്പർ നോക്കും, ഇത് ഏതിൻ്റെ സ്ക്വയർ ആണെന്നൊക്കെ വരുന്നതെന്ന് നോക്കി ഡാഷിൽ ഇട്ട് കൊടുത്തിട്ട് ടപ്പേ എന്ന് പറഞ്ഞ ആൻസർ കണ്ടുപിടിക്കുമായിരുന്നു അല്ലേ. പക്ഷേ ഇവിടെ ഇപ്പം അങ്ങനെ ഒന്നും പറ്റൂല, കാരണം ഇത് പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ അല്ല. അപ്പം പിന്നെ നമ്മൾ എന്താ ചെയ്യുക? ഓരോ നമ്പേഴ്സ് ഇട്ട് ട്രൈ ചെയ്ത് നോക്കുക തന്നെ. സോ മിസ് ഡാഷിൽ 3 ഇട്ടൊന്ന് നോക്കാം എന്താ പറ്റുന്നതെന്ന്. അപ്പം ഇവിടെ 3 ആണ് ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ താഴെയും 3 തന്നെ വേണം എടുക്കാൻ. അപ്പോൾ 3 × 3 = 9 8 × 3 = 24. സോ നമുക്കിത് കിട്ടിയില്ല. ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? 4 ഇട്ട് നോക്കാം. സോ 4 ഇട്ട് നോക്കുകയാണ്. 4 × 4 = 16, 1 × 8 = 32 + 1 = 33. 336 ആണ്. സോ അതും വന്നിട്ടില്ല. അടുത്ത് നമുക്ക് 5 ഇട്ട് നോക്കാം. സോ 5 × 5 = 25, 2 × 8 = 40, 41 = 42. അത് ഗ്രേറ്റർ ആണ് അല്ലേ. സോ അപ്പോൾ നമുക്ക് 389 മുമ്പുള്ള നമ്പർ എന്ന് പറയുമ്പം ഏതാണ് കിട്ടിയത്? 336. അത് എപ്പോഴാണ് നമുക്ക് കിട്ടിയത്? ഇവിടെ 4 ഇട്ട് കൊടുക്കുമ്പം. ഓക്കെ, അപ്പോൾ ഇവിടെ 4, അപ്പോൾ ഇവിടെ 336. സോ ബാലൻസ് ഇവിടെ 3 ഉണ്ട്, ദെൻ 5 ഉണ്ട്. സോ അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത്? റിമൈൻഡർ 53. അപ്പോൾ ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആക്കി എടുക്കാൻ നമ്മൾ എന്തുകൊണ്ട് മൈനസ് ചെയ്താൽ മതി? 53 ഉണ്ട്. അത് നമുക്കിവിടെ ഒന്ന് എടുത്ത് എഴുതാം. ടു മേക്ക് ഇറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ സബ്ട്രാക്ട് ഇറ്റ് ബൈ, എന്തുകൊണ്ടാണ് സെപ്പറാക്ട് ചെയ്യേണ്ടത്? 53. സോ അപ്പോൾ നമുക്ക് 1989 53 കൊണ്ട് മൈനസ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? 6, ദെൻ 3, ദെൻ 9, ദെൻ 1. അപ്പോൾ നമുക്ക് 1936 ആണ് നമുക്കിവിടെ ആൻസറായിട്ട് കിട്ടിയത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ സ്ക്വയർ റൂട്ട് ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് 1936 എന്ത് തന്നെയായിരിക്കും വരുന്നത്? ഇവിടുത്തെ കോഷ്യൻറ്റ് എന്താണോ അത് തന്നെയായിരിക്കും നമുക്കിവിടെ ആൻസറായിട്ട് കിട്ടുന്നത്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ എൻ്റെ മക്കൾസിന്? ചെയ്തു നോക്കണോ? ദാ മിസ് ചെയ്ത് കാണിച്ചു തരാം. 1936 ഡേ നമ്മൾ 2 നമ്പർ വെച്ച് പെയർ ചെയ്തു. 4 × 4 = 16, ദെൻ 3, പിന്നെ ഇവിടെ എന്താ ഉള്ളത്? 36. ഇനി 4 + 4 = 8. ഡാഷിൽ നമ്മൾ ഇതേ എൻ്റെ ഇട്ട് കൊടുത്തപ്പോഴാണ് നമുക്ക് 336 കിട്ടിയത്. 4. സോ ദേ നമ്മൾ ഇവിടെയും 4 ഇട്ട് കൊടുത്തു, കണ്ടോ? മൈനസ് ചെയ്തപ്പോൾ 0 കിട്ടി. അപ്പോൾ ഇത് ഏതാ നമുക്ക് ആൻസർ വന്നത്? 44. അപ്പോൾ ചുമ്മാ നമ്മൾ ചെയ്ത് നോക്കി നമ്മൾ സമയം കളയേണ്ടുള്ള ആവശ്യമുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് മിസ് പറഞ്ഞത് ഇതിൻ്റെ സ്ക്വയർ റൂട്ട് നമ്മൾ വീണ്ടും കണ്ടുപിടിക്കേണ്ട, ഇവിടെ എന്താണോ ഉള്ളത് അതെടുത്ത് ആൻസറായിട്ട് എഴുതി വെച്ചാൽ മതിയെന്ന്. ക്ലിയർ? സോ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ 3rd ക്വസ്റ്റ്യൻ ഇതാണ്, 3 2 5 0. സോ നമ്മൾ 2 നമ്പർ വെച്ചിട്ട് പെയർ ചെയ്തു. ഇനി നമുക്ക് 32 മുമ്പുള്ള നമ്പർ കണ്ടുപിടിക്കാം, കാരണം 32 ഒരു സ്ക്വയർ നമ്പറേ അല്ല. ഓക്കെ, അപ്പോൾ 5 സ്ക്വയർ എന്താണ്? 25. 6 സ്ക്വയർ എത്രയാണ്? 36. സോ നമുക്ക് 32 മുമ്പുള്ള ഒരു സ്ക്വയർ നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? 5 സ്ക്വയർ, ദാറ്റ് ഇസ് 25. 5 5 ആണ് നമുക്ക് എന്താണ് കിട്ടുന്നത്? 25 എന്ന് കിട്ടുന്നത്. ഓക്കെ, സോ ഇത് കട്ട് ചെയ്ത് 1 ആക്കി, ഇവിടെ 12 ആക്കി. സോറി, 1 അല്ല 2. ഇനി നമുക്കിവിടെ മൈനസ് ചെയ്യുമ്പോൾ 7 കിട്ടും. ദെൻ ഇനി എന്ത് ചെയ്യും? നമ്മൾ 50 എടുത്ത് താഴോട്ട് എഴുതും. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്? 5 + 5 = 10, എന്നിട്ട് നമ്മൾ ഡാഷ് ഇട്ട് കൊടുക്കും. ഓക്കെ, ഇനി 10 കൂടെ ഏത് നമ്പർ ഇട്ടാലാണ് നമുക്ക് 750 കിട്ടുന്നതെന്ന് നോക്കാം. സോ അപ്പോൾ മിസ് 3 ഇട്ട് ട്രൈ ചെയ്യാണ്. സോ അപ്പോൾ നമുക്കിവിടെ 3 തന്നെ എഴുതാം. ദെൻ 3 3 = 9, ദെൻ 3 0 = 0, ദെൻ 3 1 = 3. ഓക്കെ, അപ്പോൾ എന്താണ് വന്നത്? 3 0 9. ഓക്കെ,
അയ്യോ, അപ്പൊ നമുക്ക് 309 എന്നാണല്ലേ ആൻസർ കിട്ടിയത്. നോക്കിക്കേ, നമ്മുടെ ആൻസറിന്റെ അടുത്ത് പോലും വന്നില്ല. എന്തോരം കഷ്ടമല്ലേ, നമ്മൾ ട്രൈ ചെയ്ത് നോക്കി കഷ്ടപ്പെടണം. സോ മിസ് 5 ഇട്ട് നോക്കാം. 5 5s are 25, 2 5 0s are 0, 2 ദെൻ 5 1s are 5. ഷെടാ, ഇപ്പോഴും വന്നില്ല. സോ മിസ് അപ്പോൾ 7 ഇട്ട് നോക്കാം. 7 7s are 49, 4 7 0s are 0 then 4 7 1s are 7 7 49 ഡേ നമ്മൾ കണ്ടുപിടിച്ചു. സോ അപ്പോൾ നമ്മുടെ 7 ആണ് നമുക്കിവിടെ വരുന്നത്. ഓക്കെ, അപ്പം 7 49 റിമൈൻഡർ എത്രയാണ്? 1. സോ അപ്പോൾ ഇതിനെ നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആക്കി എടുക്കാൻ വേണ്ടി എന്തുകൊണ്ടാണ് സെപ്പറേറ്റ് ചെയ്യേണ്ടത്? 1 കൊണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതെടുത്ത് എഴുതാം. അപ്പോൾ നമുക്ക് എഴുതാം, ടു മേക്ക് ഇറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ, to make it a perfect square, subtract it by, എന്തുകൊണ്ടാണ് സെപ്പറാക്ട് ചെയ്യേണ്ടത്? 1. സോ ഇനി നമുക്ക് 3 2 5 0 1 കൊണ്ട് സെപ്പറാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 2 4 9. സോ അപ്പോൾ നമുക്ക് ന്യൂ നമ്പർ ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു. ന്യൂ നമ്പർ ഈസ് ഈക്വൽ ടു 3 2 4 9. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ സ്ക്വയർ റൂട്ട് ആണ്. 3 2 4 9 കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എന്താണോ എഴുതിയിരിക്കുന്നത് അത് എടുത്തങ്ങ് എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതേ അടുത്ത ക്വസ്റ്റ്യൻ 8 25 ആണ്. സോ അപ്പോൾ ആദ്യമേ നമ്മളിതേ പെയർ ചെയ്തു. ഇനി 8 മുമ്പുള്ള സ്ക്വയർ നമ്പർ ഏതാണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ ഏതാണ്? 2 ന്റെ സ്ക്വയർ 4 ആണ്. ഓക്കെ, അപ്പോൾ 2 ഇൻറ്റു 2 4, ദെൻ നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ 4 കിട്ടും, ദെൻ 25. ഓക്കെ, ഇനി 2 പ്ലസ് 2 എന്താണ് നമുക്ക് കിട്ടുന്നത്? 4. എന്നിട്ട് നമ്മൾ ഡാഷ് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഡാഷിൽ ട്രൈ ചെയ്യാം. ഏതെങ്കിലുമൊക്കെ നമ്പേഴ്സ് ഇട്ടിട്ട് നമുക്ക് വലിയ നമ്പർ ഇട്ട് ട്രൈ ചെയ്യാവേ. സോ 5 5s are 25, 2 5 4s are 20, 2 25. നോ. സോ നമുക്കിനി എന്തിട്ട് കൊടുക്കാം? 7 ഇട്ട് നോക്കാം. 7 7s are 49. എപ്പോഴും നിങ്ങൾ ഓർക്കുക, ഈ സെലക്ട് ചെയ്യുന്ന നമ്പർ ഏതാണോ അത് തന്നെ വേണം താഴെയും യൂസ് ചെയ്യാനായിട്ട്. 7 4s are 28, 28 plus 4 is 329. കിട്ടിയില്ലെന്നേ. അടുത്ത് നമുക്ക് 8 ഇട്ട് കൊടുക്കാം. സോ 8 8s are 64, 6 8 4s are 32 plus 6 is 384. ഇപ്പോഴും കിട്ടിയില്ല. സോ നമുക്ക് 9 ഇട്ട് നോക്കാം. 9 9s are 81, 8 9 4s are 36 plus 8, ദാറ്റ് ഇസ് 36 plus 8 is 440 44 അല്ലേ. അപ്പോൾ നമുക്ക് ദേ ഇതിനെക്കാട്ടിയും ഗ്രേറ്റർ നമ്പറാണ് കിട്ടിയിരിക്കുന്നത്. സോ ഇത് ചെയ്യാൻ പറ്റൂല. സോ നമുക്ക് 8 എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഓരോരോ നമ്പേഴ്സ് ഇട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം. ഇതിനോട് അടുത്ത് നിൽക്കുന്ന നമ്പർ വേണം നമ്മൾ എടുത്ത് എഴുതാനായിട്ട്. ഓക്കെ, 384. സോ 1 then 3 then 4. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത്? 41 അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം, ടു മേക്ക് ഇറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ, ടു മേക്ക് ഇറ്റ് a perfect square number, subtract it by 41. So square root of 820, അയ്യോ സോറി, നമ്മൾ 41 കൊണ്ട് മൈനസ് ചെയ്തില്ല. അപ്പോൾ 825 - 41 എത്ര കിട്ടും നമുക്ക് നോക്കാം. 825 നിന്നും 41 മൈനസ് ചെയ്യുമ്പോൾ 4 then 7 then 12 then 8 7. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 784. സോ അപ്പോൾ നമുക്ക് ന്യൂ നമ്പർ ഇവിടെ കിട്ടിക്കഴിഞ്ഞു. എന്താണ്? 784. സോ നമുക്ക് എന്ത് ചെയ്യാം? സ്ക്വയർ റൂട്ട് ഓഫ് 784 കണ്ടുപിടിക്കേണ്ട. ദേവിടെ കിടപ്പുണ്ട്, അതെടുത്ത് നേരെ ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. സോ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്തത് ക്വസ്റ്റ്യൻ 4000 ആണ്. അപ്പോൾ നമുക്കത് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോണത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതിനെ പെയർ ചെയ്തു. ദെൻ നമുക്ക് 40 മുമ്പുള്ള സ്ക്വയർ നമ്പർ കണ്ടെത്തണം. സോ 40 മുമ്പുള്ള സ്ക്വയർ നമ്പർ എന്ന് പറയുമ്പോൾ 36 ആണ്. അത് 6 × 6 ചെയ്യുമ്പോഴാണ് നമുക്ക് 36 കിട്ടുന്നത്. സോ ബാലൻസ് 4 ആണ്. ഇനി പെയർ ചെയ്ത് വെച്ചിരിക്കുന്ന 2 0s എടുത്ത് താഴെ എഴുതി. ഓക്കെ, ഇനി 6 plus 6 എത്രയാണ്? 12. ദെൻ ഡാഷ് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ എപ്പോഴും തെറ്റിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത് ചെയ്യുമ്പോൾ ഭയങ്കര ഈസി സംഭവിക്കുക, പക്ഷെ നമ്മൾ ഓർക്കാതെ 6 6s are 36 എന്നൊക്കെ പറഞ്ഞ് ഇവിടെ അടുത്ത് എഴുതി വെച്ച് കളയും. സോ അങ്ങനെ ചെയ്യരുത്. നമ്മൾ 6 plus 6 ആണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി 12 കൂടെ ഡാഷിൽ എന്താണ് ഇട്ട് കൊടുക്കേണ്ടത് നമുക്കൊന്ന് നോക്കാം. സോ മിസ് 3 ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ 3 3s are 9, 3 2s are 6. സോ 369 കിട്ടി.
അപ്പം മിസ് 4 ഇട്ട് കൊടുക്കുകയാണ്. 4 4 16, 1 4 2 8 + 1 9, സോ 496. സോ അപ്പം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, സോറി എന്തെടുത്ത് എഴുതാം, 3 എടുത്ത് എഴുതി വെക്കാം. ഓക്കെ, സോ 3, ദെൻ ഇവിടെയും 3, ദെൻ നമുക്ക് എന്താ കിട്ടിയത്, 369. സോ നമ്മൾ ബോറോ ചെയ്യണം. അപ്പം ഈ നമ്മൾ ബോറോ ചെയ്യുകയാണ്, അപ്പോൾ 1 ഇവിടെ എന്ത് വരും, 3. സോ നമുക്ക് കിട്ടിയത് 31. അപ്പം നമുക്ക് എഴുതാം, ടു മേക്ക് ഇറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ, ടു മേക്ക് ഇറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ, സെപ്പറേറ്റ് ഇറ്റ് ബൈ 31. സോ അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, നമ്മുടെ 4000-നെ 31 കൊണ്ട് മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 4031. സോ നമ്മൾ ദേ ബോറോ ചെയ്യുന്നു, ദെൻ 9, ദെൻ 693. അപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്, 3969. സോ നമ്മുടെ ന്യൂ നമ്പർ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ്, 3969. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. നമ്മൾ കണ്ടുപിടിക്കാൻ നിൽക്കേണ്ടത് ഇവിടെ എന്താണോ കിട്ടിയത് അതെടുത്ത് അങ്ങ് എഴുതി വെച്ചാൽ മതി. ആകെയുള്ളത് ഇത് മാത്രമേ ഉള്ളൂ അല്ലേ, നമുക്ക് ഈസി ആയിട്ട് ബാക്കി ഇവിടെ എല്ലാം നമ്മൾ ഓരോ നമ്പേഴ്സ് ഇട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ടി വരുന്നു അല്ലേ. പക്ഷേ ഇതൊരു ഈസി ചാപ്റ്ററാണ്, ഫുൾ മാർക്ക് നമുക്ക് കിട്ടുന്ന ഒരു ചാപ്റ്ററാണ്. സോ അപ്പോൾ എല്ലാവരും നല്ലതായിട്ട് പഠിക്കുക. അപ്പോൾ ബാലൻസ് ക്വസ്റ്റ്യനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.